നമസ്കാരം കേട്ട് ആൻഡ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 2021 കേട്ടറ്റിൻ്റെ കാറ്റഗറി 1 വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഇപ്പോൾ പുതിയ പുതിയ ടോപ്പിക്കുകളിൽ പേസിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒപ്പം തന്നെ നമ്മളുടെ കേട്ടൻ സിംപ്ലിഫൈഡിൻ്റെ ഇമെയിൽ ഐ ഡി താഴെ നൽകിയിട്ടുണ്ട്, കേട്ടൻ സിംപ്ലിഫൈഡ് അടുത്തത് gmail.com എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കേട്ടറ്റിനെ സംബന്ധിക്കുന്ന വില മെറ്റീരിയൽസോ അനുബന്ധ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാവുന്നതാണ്. നമ്മളപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ ഫ്യൂച്ചർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. ദേശീയ അധ്യാപക ദിനം എന്നാണ് കേട്ടറ്റ് ചെയ്തെന്ന് എല്ലാവരും നമ്മളെല്ലാവരും ടീച്ചേഴ്സ് ആവാൻ പോകുന്ന ആൾക്കാരാണ്. ഇതിൽ ദേശീയ അധ്യാപക ദിനം എന്നാണെന്നുള്ളത് നമ്മൾ അധ്യാപകരെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം ഇവിടെ വരാനുള്ള കാരണം. അപ്പോൾ അധ്യാപക ദിനം എന്നാന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ 5 ഒക്ടോബർ, ഓപ്ഷൻ ബി 5 സെപ്റ്റംബർ, ഓപ്ഷൻ സി 5 നവംബർ, ഓപ്ഷൻ ഡി 5 ഡിസംബർ. ദേശീയ അധ്യാപക ദിനം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 5 സെപ്റ്റംബർ ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് നീങ്ങാം. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്നാണ് ഇന്റർനാഷണൽ ലിറ്ററസി ഡേ എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 8 ജൂലൈ, ഓപ്ഷൻ ബി 8 മാർച്ച്, ഓപ്ഷൻ സി 8 സെപ്റ്റംബർ, ഓപ്ഷൻ ഡി 8 ഡിസംബർ. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 8 സെപ്റ്റംബർ. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഒരേ ഡേറ്റാണ് എടുത്തിരിക്കുന്നത്, മാസങ്ങൾ മാത്രമാണ് മാറിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഡേറ്റുകളും ഡേയൊക്കെ അറിഞ്ഞാൽ മാത്രമേ കറക്റ്റ് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. അന്താരാഷ്ട്ര അധ്യാപക ദിനം എന്നാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു ദേശീയ അധ്യാപക ദിനം എന്നാണെന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് അന്താരാഷ്ട്ര അധ്യാപക ദിനമാണ്. ഓപ്ഷൻ എ 5 സെപ്റ്റംബർ, ഓപ്ഷൻ ബി 5 ഓഗസ്റ്റ്, ഓപ്ഷൻ സി 5 ജൂൺ, ഓപ്ഷൻ ഡി 5 ഒക്ടോബർ. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 5 ഒക്ടോബർ. നമ്മൾ അന്താരാഷ്ട്ര അധ്യാപക ദിനം 5 ഒക്ടോബർ, ദേശീയ അധ്യാപക ദിനം എന്ന് പറയുന്നത് 5 സെപ്റ്റംബർ ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് നീങ്ങാം. ദേശീയ ഹിന്ദി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ദേശീയ ഹിന്ദി ദിനം. ഓപ്ഷൻ എ 14 നവംബർ, ഓപ്ഷൻ ബി 4 ഒക്ടോബർ, ഓപ്ഷൻ സി 6 ഡിസംബർ, ഓപ്ഷൻ ഡി 14 സെപ്റ്റംബർ. ഇപ്പോൾ നമ്മളെ ദേശീയ ഹിന്ദി ദിനം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 14 സെപ്റ്റംബർ. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കണതിന് മുന്നേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. കാറ്റ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്ത് നൽകുക. വായനാ ദിനം എന്നറിയപ്പെടുന്നത് എന്നാണ് വായനാ ദിനം എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 19 മെയ്, ഓപ്ഷൻ ബി 19 ഒക്ടോബർ, ഓപ്ഷൻ സി 19 ഓഗസ്റ്റ്, ഓപ്ഷൻ ഡി 19 ജൂൺ. വായനാ ദിനമായി നമ്മൾ ആചരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്, 19 ജൂൺ. ജൂൺ 19 വായനാ ദിനം. നമ്മളെ സ്കൂളുകളിലൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ വരുന്ന ഒരു ദിവസമാണ്. നമ്മൾ കുട്ടികളെ കൊണ്ട് ഒരു ബുക്ക് ഒരു പീരീഡ് നമ്മൾ വായിപ്പിക്കുന്നതും അതേപോലെ വായനയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ലൈബ്രറികളിലെ നവീകരണങ്ങൾ തുടങ്ങിയ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്ന ദിവസമാണ് വായനാ ദിനം ആയിട്ടനുബന്ധിച്ചിട്ട്. അപ്പോൾ അത് നിങ്ങൾ ഓർത്താൽ മതി, 19 ആണ് വായനാ ദിനം എന്നുള്ളത്. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. ബാലവേല നിരോധന ദിനം എന്നാണ് ചൈൽഡ് ലേബർ നിരോധിച്ച ദിവസമാണ് ചോദിച്ചിരിക്കുന്നത്. ചൈൽഡ് ലേബർ എന്ന് പറയുന്നത് നമ്മളെ വേൾഡ് മൊത്തമായിട്ട് നിരോധിച്ച ഒരു കാര്യമാണ്. എന്നിരുന്നാലും ദൗർഭാഗ്യവശാലും
ഇന്നും നമ്മളുടെ നാടുകളിൽ ചൈൽഡ് ലേബർ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നിരോധിക്കപ്പെട്ട ദിവസം എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ജൂൺ 12, ഓപ്ഷൻ ബി ജൂലൈ 12, ഓപ്ഷൻ സി സെപ്റ്റംബർ 4, ഓപ്ഷൻ ഡി ഏപ്രിൽ 6. ബാലവേല നിരോധിച്ചത് ഓപ്ഷൻ എ ആണ്, ജൂൺ 12. അടുത്ത ചോദ്യത്തിലൂടെ നമുക്ക് കടക്കാം. ദേശീയ വിദ്യാഭ്യാസ ദിനം ആചരിക്കുന്നത് എന്നാണ്? ദേശീയ വിദ്യാഭ്യാസ ദിനമാണ്. ഓപ്ഷൻ എ ജൂൺ 20, ഓപ്ഷൻ ബി മാർച്ച് 3, ഓപ്ഷൻ സി നവംബർ 11, ഓപ്ഷൻ ഡി ഡിസംബർ 4. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ സി ആണ്, നവംബർ 11. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ആയി ആചരിക്കുന്നത് എന്ന്? അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമാണ്. ഓപ്ഷൻ എ ജനുവരി 18, ഓപ്ഷൻ ബി ഫെബ്രുവരി 21, ഓപ്ഷൻ സി ജൂലൈ 28, ഓപ്ഷൻ ഡി ഒക്ടോബർ 30. ഡേറ്റുകളുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടൊരു ചോദ്യം എല്ലാ കൊല്ലവും നമ്മൾ കേട്ടിട്ട് എക്സാമിന് കാണുന്ന ഒരെണ്ണമാണ്. വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് സാധാരണ ചോദിച്ച് കാണാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നതാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഓക്കെ, കൂടാതെ നമ്മൾ നേരത്തെ ജിമെയിൽ ID തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ മെറ്റീരിയൽസ് സെൻഡ് ചെയ്ത് തരാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചോദ്യത്തിലോട്ട് കടക്കുകയാണെങ്കിൽ, അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്, ഫെബ്രുവരി 21. ഇത്രയാണ് നമ്മളിന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ കേറ്റൻ സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്ത് നൽകാൻ മറക്കാതിരിക്കുക. കാരണം നിങ്ങൾ ഓരോ സബ്സ്ക്രിപ്ഷനും ഷെയറും ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളൊരു ചെറിയൊരു യൂട്യൂബ് ചാനലാണല്ലോ. അപ്പോൾ നമുക്ക് വളരുന്നതിന് വേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മളെ ചാനലിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്താം. നമ്മൾ എല്ലാ കമൻറ്റുകളും വായിച്ചു നോക്കിയിട്ട് മറുപടി നൽകുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇംഗ്ലീഷിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ EVS-ൻ്റെ മലയാളത്തിൻ്റെയൊക്കെ സ്പെഷ്യൽ വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്താം. നമ്മൾ അതനുസരിച്ചുള്ള വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അടുത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ ജിമെയിൽ അക്കൗണ്ട് കാര്യമാണ്. ജിമെയിൽ ID നമ്മൾ അവിടെ തന്നിട്ടുണ്ട്, ഇമെയിൽ ID അവിടെ തന്നിട്ടുണ്ട്. ആ ഇമെയിൽ ID നിങ്ങൾക്ക് നിങ്ങളുടെ കേട്ടിട്ടിനെ സംബന്ധിക്കുന്ന മെറ്റീരിയൽസോ മറ്റനുബന്ധ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സെൻഡ് ചെയ്ത് തരാം. നമ്മൾ അതനുസരിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബാക്കി കുട്ടികൾക്കും കൂടി സഹായപ്രദമായിരിക്കും നിങ്ങളുടെ മെറ്റീരിയൽസും കൂടി അയച്ചു തന്നാൽ. അപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സെൻഡ് ചെയ്ത് തരിക. ഇത്രയാണ് നമുക്ക് ഇന്ന് നിങ്ങളുടെ അടുത്ത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്.